സത്യം ജനിച്ചു വീണ അന്ന് മുതൽ ഈ വീട്ടിലല്ലേ. ആ പിന്നെ പറയുന്നത് കേട്ടാ, നിന്നേക്കാ കൂടുതൽ ഞാൻ ഈ വീട് കണ്ടിട്ടുള്ളതാ കേട്ടോ. എന്നിട്ട് ഇതൊന്നും മാറ്റണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ പഴമയുടെ സുഗന്ധം ആസ്വദിക്കാൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അതേ ഒന്ന് മണച്ചോക്കെ. അല്ല, ഈ പുതുമയുടെ സുഗന്ധം ആസ്വദിക്കാൻ അപ്പച്ചിക്ക് അറിയാത്തോണ്ട. അത് കറക്റ്റ്. അപ്പച്ചി ഇത് കൂടെ അപ്ഡേറ്റ് ആവണോ? അപ്പച്ചി കേറി നീ അങ്ങ് പോവരുത് കേട്ടോ. ആദ്യം ഒന്ന് അടങ്ങ്, എന്നിട്ട് കുറച്ചുകൂടെ ആവട്ടെ ഫിലോസഫി അടിക്കേ. ഞാൻ ഫിലോസഫി അടിച്ചൊന്നുമല്ല, ഞാൻ കാര്യം പറഞ്ഞു. ഈ വീട് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്തോരം നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ളതാണെന്നറിയോ? എന്താ നടക്കാൻ പഠിക്കുന്ന സമയത്ത് മുഖം കുത്തി താഴെയിടുന്നതായിരിക്കും നൊസ്റ്റാൾജിക് മെമ്മറി. എടാ, അത് ഒരു കണക്കിന് നൊസ്റ്റാൾജിക് മെമ്മറി തന്നെയാണ്. നിനക്കേ കുറച്ചും കൂടെ പ്രായമാവട്ടെ, അപ്പൊ നിനക്ക് ഈ നൊസ്റ്റാൾജിയെ പറ്റി മനസ്സിലാവും. നിന്റെ ഭർത്താവ് നേരെ ചുവ എണ്ണീച്ച് നടക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അത് വർത്താനാണോ നീ പറഞ്ഞത്? ആ ആഗ്രഹം ഉണ്ടോ? അങ്ങാരത്ത് പറയണം ഈ വീട്ടിൽ തൊട്ടുള്ള കളി വേണ്ടെന്ന്. അല്ലടി, ഈ വീട് പൊളിച്ചു പണിയണം അങ്ങനെ ഇത്ര ആഗ്രഹം. എടാ, എനിക്കും ആ ഡൗട്ട് ഉണ്ട്. പുള്ളിക്കാരൻ ഈ വിഷയത്തിൽ മാത്രം ഭയങ്കരമായിട്ട് അങ്ങ് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടല്ലോ. ആത്മാർത്ഥത കാണിക്കട്ടെ അപ്പച്ചി, ഒരു നല്ല കാര്യമല്ലേ? മിണ്ടിപ്പോരുത് കേട്ടാ, എന്ത് നല്ല കാര്യം? ഇതും കൂടെ രണ്ടു വീട് പൊളിക്കാൻ നടക്കുക. ശിവമാമ എല്ലാരെയും കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടല്ലോ. ഇനി അതാണ് നിന്റെ ഭർത്താവിന്റെ ഉദ്ദേശം. നീ അതിനെ എന്റെ അടുക്കാ ചൂടാവുന്ന എന്തിനാർക്കാ? പോയി അങ്ങേരോട് ചൂടാവ്. എടി, എന്റെ സംശയം അതല്ല. ഈ രാഗേഷ് ജോൽസിനും അളിയനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? രാഗേഷ് ജോൽസിനും അളിയനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതെനിക്കറിയത്തില്ല, പക്ഷെ ശിവേട്ടൻ ഇതുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. അത് കാര്യമായിട്ടൊന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നിട്ട് എന്നോടും കൂടെ പറ. അത് ഞാൻ പറയാം. അല്ല, ഈ വീട് പൊളിച്ചടുക്കി പണിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിനക്കുണ്ടോ? നിനക്കുണ്ടോ? ഉണ്ടെങ്കി അത് ഇലയിലെ നുള്ളി കളഞ്ഞു. മുളയിലെ നുള്ളി? ആ മുളയിലെ. അതെ അതെ. ആഗ്രഹമൊന്നും ഇല്ലല്ലേ? ഇല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. മാറിയല്ലോ. ഇനി ആഗ്രഹം വരരുത്. മാറി, ഇപ്പൊ തന്നെ മൂടോടെ. നിങ്ങളെ നോക്കിക്കൊണ്ട് നിക്കാൻ നീ പോയി അങ്ങേരെ എന്തിനാണ് ഇത് വീട് പൊളിക്കാൻ നോക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കേ. അച്ഛാ, ഞാൻ അവളെ വിളിക്കട്ടെ? വരട്ടെ വരട്ടെ വരട്ടെ. ഇത്ര ധൃതി എന്തിനാ? ചില കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാകാനുണ്ട്. ഇനി എന്ത് കാര്യം? അല്ല മോള, ഈ വീടിന് റെനോവേഷൻ വരുന്നതേ, ഓസിനൊന്നുമില്ല, കാശ് കൊടുക്കണ്ടേ? അത് വേണ്ടി വരും. അതാണ് പ്രശ്നം. ഒരുപാടൊന്നും ചോദിക്കരുതെന്ന് അവരോട് പ്രത്യേകം പറയണം. ഈ എയർ മാർഷലായിരുന്നേ ഉള്ളൂ, വലിയ കാശൊന്നും കൈവശമില്ല. പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തു തരാൻ അവരോട് പ്രത്യേകം നീ പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കും. എന്നാ നമുക്ക് ആലോചിക്കാം. മാമ, എല്ലാം സെറ്റല്ലേ? ഞാൻ അമ്മാരെ വിളിക്കട്ട? നീ അമ്മാരെ വിളിക്കണ്ട. അത് ഞാന് സുപ്രിയയുടെ ഒരു ഫ്രണ്ടിന് ഏർപ്പാട് ചെയ്തു. സുപ്രിയയുടെ ഫ്രണ്ടാ? അതെങ്ങനെ ശരിയാവും? എടി കൊച്ചെ, ഇത് പിള്ളേരുകളെയൊന്നും അല്ല, ഒരുപാട് എക്സ്പീരിയൻസും പിന്നെ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ചെയ്യേണ്ട പണിയാണിത്. അയ്യോ, എന്റെ ഫ്രണ്ടും അത്ര നിസ്സാരക്കാരിയൊന്നും അല്ല. എന്റെ ഫ്രണ്ടും അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. എന്റെ ഫ്രണ്ട് വലിയ വലിയ കോർപ്പറേറ്റ് ടീമിനും അതുപോലെ സിനിമാർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഓ, അപ്പൊ നിന്റെ ഫ്രണ്ടോ? മാമ, നമ്മുടെ പഞ്ചായത്ത് കോൺട്രാക്ടർ വാസുപിള്ളയില്ലേ, പുള്ളിയുടെ വീടൊക്കെ ഇവനല്ലേ ചെയ്തത്? ബെസ്റ്റ്. അച്ഛ, കോർപ്പറേറ്റ് ടീമാണോ പഞ്ചായത്ത് കോൺട്രാക്ടർ ആണോ വലുത്? സംശയം. കോർപ്പറേറ്റ് ടീമല്ലേ വലുത്? കേട്ടല്ല കേട്ടല്ല. അല്ല, കോർപ്പറേറ്റ് ടീമിന് കൊടുക്കാൻ നമ്മൾ കോർപ്പറേറ്റ് ടീമൊന്നും അല്ലല്ലോ. അമ്മ, പക്ഷെ നിന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ പഞ്ചായത്ത് കോൺട്രാക്ടറും അല്ലല്ലോ. അമ്മ, ഈ കോർപ്പറേറ്റ് ടീമൊക്കെ ഭയങ്കര കാശ് ചോദിക്കും കേട്ടോ. ഇല്ല കേട്ടോ, അങ്ങനെ കാശൊന്നും കുറെ ചോദിക്കൊന്നുമില്ല. എടാ, എന്തായാലും സുപ്രിയയുടെ ഫ്രണ്ട് മതി. ആമാ, ഒരുമാതിരി പരിപാടിയാണ് എനിക്ക് കേട്ടോ. എടാ, നിനക്ക് എന്താണ് തിരക്ക? അല്ല, ഞാൻ കുറെ നേരമായിട്ട് നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. നിനക്കെന്താണ് ഈ വീട് പൊളിച്ചു പണിയാൻ ഇത്ര വെപ്രാളം? എന്റെ പൊന്നെ തുടങ്ങി, എനിക്ക് ഒരു വെപ്രാളം ഇല്ല. എന്നെ വിട്ടത്? ഫോൺ ബെല്ലടിക്കുന്നു. കേട്ട്? അല്ല, എടുക്കടാ. ഇല്ല ഇല്ല, ഇത് എടുത്താ ശരിയാവൂല. ഫോൺ ഇവ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വെക്കൂലോ, സംസാരിച്ചോണ്ടെങ്കിൽ ഇരിക്കും. എടാ, നോക്കട്ട്, ആരാ നോക്കട്ട്. ഒരു കളലക്ഷണം പോവാച്ചാടുന്നു. എനിക്കൊരു കളലക്ഷണം ഇല്ല. ആ, ഞാൻ അവസാനമായി ചോദിക്കട്ടെ, എന്റെ കൂട്ടുകാരനെ കൊടുക്കട്ടെ? ഞാൻ അവസാനമായിട്ട് പറയണം, നിന്റെ കൂട്ടുകാരന് കൊടുക്കണ്ട. ഉറപ്പാണോ? 100% ഉറപ്പ്. ശരി, എങ്കിൽ നോക്കിയോ, ഇവളുടെ കോർപ്പറേറ്റുകാർ പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാമ എന്നെടുത്ത് പരാതിയും കൊണ്ടുവന്നെങ്കിൽ വന്നാല് ഞാൻ അപ്പ കാണിച്ചു തരാം. ഓ, എന്നാ നമുക്ക് അപ്പ കാണാം. അപ്പ കാണാം. ഓ, നിന്റെ ഫ്രണ്ട് പറ്റിക്കൂലല്ലോ. നെവർ. എന്തു വച്ചാ? ആ, ആ ഡിസ്കൗണ്ടിന്റെ കാര്യം മറക്കരുത് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞ് സ്റ്റോക്കും കമ്മീഷനും. എന്റെ ദൈവമേ. എന്തിനാ ഇങ്ങനെ ഉടക്ക് നിക്കണെന്ന് മനസ്സിലാവണില്ല അമ്മ. എടി കൊച്ചാ, അത് പിന്നെ അവന്റെ ഫ്രണ്ടിന്റെ മുന്നിൽ ആളാ അവന് കിട്ടിയ ഒരു അവസരം. നീ ആയിട്ട് തട്ടിത്തെറിപ്പിച്ച പിന്നെ അവന് ദേഷ്യം വരാണ്ടിരിക്കും. ഇത് അതൊന്നും അല്ല, വേറെന്തോ കാര്യമുണ്ട്. വേറെന്തോ കാര്യം? അപ്പച്ചി,
ഈ കൊച്ചു തന്നെ ഇവിടെ വന്നിരിക്കുന്നത്? ഇതെന്ത് പാട്? എനിക്കെന്താ അവിടെ ഇരുന്നൂടെ? ശരിയാണല്ലോ, അവൾ അവിടെ ഇരിക്കുന്ന നിനക്കെന്താ കുഴപ്പം? എടി, ആ കോൺട്രാക്ട് വർക്ക് തട്ടിയെടുക്കാൻ വേണ്ടി അപ്പച്ചെ സ്വാധീനിക്കാനല്ലേ നീ വന്നത്? ഞാനത്തിന് അമ്മേനെ സ്വാധീനിക്കണം. ആ വർക്ക് എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, അളി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ, ഞാൻ വെള്ളം കുടിക്കാൻ വന്നത്. ആണോ? ഞാൻ വിചാരിച്ച അമ്മേനെ കൂട്ടിപിടിച്ചിട്ട് എന്റെ പ്ലാൻ പൊളിക്കാനുള്ള പരിപാടിയായിരിക്കും. അതേടി, നീ അങ്ങനെ തന്നെ വിചാരിച്ചോ. നീ ഒരു കാര്യം മനസ്സിലായിക്കോ, ഈ വീട് പൊളിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കൂട്ടുകാരുടെ കമ്പനി തന്നെ ആയിരിക്കും. അയ്യേ, അച്ഛൻ സമ്മതിച്ചാലല്ലേ? അച്ഛൻ സമ്മതിക്കണ്ട, അപ്പച്ചി സമ്മതിച്ചാലും മതി. അപ്പച്ചി, മാമനടുത്തും സംസാരിക്കണം. ഞാൻ എന്ത് സംസാരിക്കണോന്നാടാ? ഈ വീട് പൊളിക്കുന്ന കോൺട്രാക്ട് എന്റെ കൂട്ടുകാരന്റെ കമ്പനിക്ക് എന്നെ കൊടുക്കുന്ന കാര്യം ഒന്ന് സംസാരിക്കണം. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അമ്മ, അത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഓ തസിവ, ഈ വീട് പൊളിക്കാനുള്ള കോൺട്രാക്ട് നിന്റെ ഫ്രണ്ടിന് കൊടുക്കുന്ന വകയില് നിനക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? സത്യം പറഞ്ഞു. അപ്പച്ചി, മാമൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. അപ്പച്ചി തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞ അപ്പച്ചി ഇങ്ങനൊക്കെ പറയുമ്പോണ്ടല്ലോ ഞാനങ്ങ് തകർന്നു പോവാണ്. ഈ വീട്ടിലെ ഓരോരുത്തരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് അവസാനം ഞാൻ തന്നെ ഇത് കേൾക്കണം. അയ്യടാ, എന്തോ റാക്ടിങ്. എന്താ കൊച്ചേ, എന്റെ വായി ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. അളിയൻ അളിയ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത നേരത്തെ അവിടെ വെച്ചും കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അളിയൻ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്തോ ഹൈഡ് ചെയ്യേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അത് അവൻ വിളിച്ചു ഫോൺ വയ്ക്കൂലെന്നേ. പിന്നെ വിളിക്കുന്നു, ഇവിടെ റേഞ്ച് ഇല്ല, ചോദിച്ചിട്ട് വരട്ടെ. നീ പറഞ്ഞ പോലെ തന്നെ എന്തോ ഉണ്ടടി മോളെ. കണ്ടുപിടിക്കണം പിടിക്കണം. എടൈ, നീ എന്തിനാണ് ചെറുക്കൻ ഈ മരണം വിളി വിളിച്ചോണ്ടിരിക്കുന്നത്? എപ്പോ എടാ ചെറുക്കൻ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. അയ്യോ എടാ, കമ്മീഷനൊക്കെ ഞാനൊരു ആവേശത്തിൽ പറഞ്ഞല്ലേ, ഉടനെ നീ ഇങ്ങനെ വീട് പൊളിക്ക ആളാ പറഞ്ഞ് വിടാണോ ചെയ്യുന്നത്? എടാ വൃത്തികെട്ടവനെ അമ്മ വിളിച്ച് ബ്ലോക്ക് ചെയ്യടാ, ബ്ലോക്ക് ചെയ്യണേ. ചതിക്കല്ലേ നീ. ബ്ലോക്ക് ചെയ്, ബ്ലോക്ക് ചെയ്, ബ്ലോക്ക് ചെയ്. ഓക്കെ. ഓ എന്റെ പൊന്നു, എന്ത് ചിരിക്കുന്നേ? ആരായിരുന്നു? പി സി ഓമനക്കുട്ടൻ കമ്മീഷനായിട്ട് എന്താ ശിവേട്ടാ ബന്ധം? കമ്മീഷണർ സിനിമ കാണണേന്ന് പറഞ്ഞു, ഭയങ്കര കോമഡിയാ, ചിരിച്ചിരിച്ച് ചാവും. ഈ കമ്മീഷണറും ബ്ലോക്കുമായിട്ട് എന്താ ശിവേട്ടാ ബന്ധം? ബ്ലോക്ക്. പിന്നെ പിന്നെ അവന്റെ ATM കാർഡ് കളഞ്ഞായിരുന്നു, അത് ബ്ലോക്ക് ചെയ്യുന്നവരെ പറഞ്ഞു കൊടുക്കായിരുന്നു. ആണല്ലേ, എന്നാ വാ എങ്ങോട്ട്? അച്ഛൻ വിളിക്കുന്നു. എന്തിന്? ചോദിക്കാലോ നമുക്ക്. വാ വാടാ, പോലീസുകാരെ പേടിക്കാതെ വാ. ഇപ്പൊ പറഞ്ഞു, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാ മതി. വാ വാ ഇങ്ങോട്ട്, അല്ലെങ്കിൽ വാ. സുമേഷ്, എനിക്ക് അടുക്കള വേറെ പണിയുണ്ട് കേട്ടോ, നിനക്ക് വല്ലതും പറയാനുണ്ട് പറ. വരട്ടെ, ഭൂതം വരട്ടെ. അമ്മയ്ക്കറിയോ നമ്മുടെ ഭാവി വരെ തകർക്കാനുള്ള ശ്രമമായിരുന്നു ആ ഭൂതത്തിന്. നിങ്ങളെങ്കിലും ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ, വെറുതെ ഭൂതവും ഭാവിയും പറഞ്ഞോണ്ടിരിക്കാതെ. അയ്യോ, ഞാൻ അല്ലടി പറയേണ്ടത്. വരട്ടെ, നിന്റെ മരിമോനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. അച്ഛാ, ദേ ശിവേട്ടൻ. മാമേനെ വിളിച്ചായിരുന്നോ? അയ്യോ എന്തൊരു മാന്യൻ, എന്താ ഒരു വിനയം. ശിവ, ഈ വീട് പൊളിക്കുന്ന കാര്യം പറഞ്ഞോണ്ട് ഒരാൾ എന്നെ ഫോൺ വിളിച്ചായിരുന്നു. അല്ല, ഈ വീട് പൊളിക്കുന്ന കാര്യത്തിൽ നിനക്ക് എന്താടാ ഇത്ര ഇൻട്രസ്റ്റ്? നമ്മുടെ എല്ലാവരും അഭിവൃദ്ധി, പിന്നെ ഇവന്റെ നല്ല ഭാവി. ഒരൊറ്റ അടിയെ കൊണ്ട് തന്നാലോടുള്ള സത്യം പറഞ്ഞ, എന്തൊക്കെ തള്ളലായിരുന്നു ഭൂതം ഇയാൾ ഇവിടെ കിടന്ന് തള്ളിയത്. അമ്മ, അമ്മക്കറിയോ അരമണിക്കൂറോടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അമ്മമാര് വന്ന് നമ്മുടെ വീട് പൊളിക്കാൻ തുടങ്ങിയനെ. ചെറുക്ക, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമല്ലേ? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമല്ലമ്മ. എടി, സുപ്രിയയുടെ ഫ്രണ്ടിന് വർക്ക് കൊടുക്കണ്ട, യവന്റെ ഫ്രണ്ടിന് വർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അവൻ ഇവിടെ കിടന്ന് പിടിവാശി കാണിച്ച് എന്തിനാണെന്നറിയാമോ? ആ ഫ്രണ്ടിന്റെ അവന് കമ്മീഷൻ അടിച്ചെടുക്കാൻ വേണ്ടിട്ട്. ഓ അമ്മ, ഈ ഭൂതത്തിന്റെ ഫ്രണ്ട് ഒരു ഓഫീസ് തുടങ്ങിയായിരുന്നു ഇന്നലെ. അവന് വർക്ക് കുടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള കള്ളക്കളിയായിരുന്നു ഇയാൾ ഇത്രയും നേരം ഇവിടെ കിടന്ന് കളിച്ചത്. എടാ, എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ കേസിൽ കമ്മീഷൻ അടിച്ചെടുക്കാൻ? എടേ, ഒന്നുമില്ലല്ലേ, താനൊരു പോലീസ് തന്നെ തനിക്ക് ലജ്ജ തോന്നില്ലേ? എടാ മിണ്ടായിരുന്നാ, കുറെ നേരമല്ലേ നിന്റെ ഷോ. നീ അവനെ വിളിച്ചോളാം അങ്ങോട്ട് പോയെ. അവിടെ എന്റെ ഫ്രണ്ട് വിളിച്ചായിരുന്നു. എന്റെ ഫ്രണ്ട് എന്നെ വിളിക്കുന്നേ? ഈ മാസേ അവർ എന്തോ വലിയ ഓഫർ കൊടുക്കുന്നുണ്ടെന്ന്. എന്തോ ഓഫർ? വീട് പൊളിക്കാൻ. നിന്നെ ഇതുണ്ടോ? അയ്യോ അമ്മേ.